പറയാൻ ആളല്ലോ. നല്ല പടം എന്ന് പറഞ്ഞാൽ കുറെ നാൾ കൂടി ഇത്ര നല്ലൊരു പടം കണ്ടിട്ടില്ല. കല്യാണിയൊക്കെ വേറെ ലെവലല്ലേ, നമ്മൾ കല്യാണിനെ ഒക്കെ ഒരു കൊച്ചു കുഞ്ഞായിട്ട് കാണും സിനിമ. നന്നായിട്ട് ഓടും, അടിപൊളിയായിട്ട് ഓടും, സൂപ്പർ ഓടും, ഒന്നും പറയാനില്ല. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറാണ് എല്ലാ സാധനവും. ഒന്നിനും ഒരു ഒരു കുറ്റം പോലും പറയാനില്ല. ഇനിയിപ്പോൾ വൈകിട്ടാകുമ്പോൾ ആരെയും കുത്തിത്തിപ്പുണ്ടാക്കിക്കൊണ്ട് വരും എന്നറിയില്ല, പക്ഷെ എന്നാലും പടം മെയിൻ പടം അഭിനയിച്ചിട്ടുണ്ട്, എല്ലാവരും നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട്. നല്ല ഇമോഷണൽ ത്രില്ലർ പടം, അടിപൊളി പടം, അടിച്ചു പൊളിച്ചുണ്ട്. ഒരു നല്ലൊരു ഹിറ്റ് പടമാണത്. അതേപോലെ ജോജു, പിന്നെ നൈല ഉഷ, നമ്മുടെ കല്യാണി പ്രിയദർശൻ, പിന്നെ അങ്ങനെ ജുവൽ മേരി, ഒരുപാട് ആർട്ടിസ്റ്റ്, വിജയരാഘവൻ, അങ്ങനെ എല്ലാവരും മത്സരിച്ചുള്ള ഒരു അഭിനയം തന്നെയായിരുന്നു ഈ ഒരു ചിത്രം. അപ്പാനി ശരത്ത് ഒക്കെ ഉണ്ട്, എല്ലാവരും നല്ലൊരു അഭിനയമായിരുന്നു. മികച്ചൊരു ഫാമിലി എൻ്റർടൈനറാണ്, നല്ലൊരു വിജയ ചിത്രം. ഏതാണ് അപ്പോൾ ആ ഒരു ടീം തന്നെയാണ്. ചെമ്പൻ വിനോദ് ജോസ് ഉണ്ട്, അതേപോലെ തന്നെ ചെമ്പൻ്റെയും ഒരു നല്ല അഭിനയം തന്നെയായിരുന്നു കാഴ്ചവെച്ചത്. തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് ഈ ഒരു 2023 ഒരുപാട് ഹിറ്റുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നല്ലൊരു ചിത്രമാണ്. ഞാനിന്ന് ആന്റണി സിനിമ കണ്ടിറങ്ങിയിരിക്കുകയാണ്. തീ പാറുന്ന അഭിനയ മുഹൂർത്തങ്ങളാണ്, ജോജു ജോർജിന്റെ ഗംഭീര തിരിച്ചുവരവാണ്, ജോഷിയുടെ മികച്ച ഡയറക്ഷൻ, പിന്നെ ആന്റണി സാത്താനാണ്, ആന്റണി സാത്താനാണ്. ജോഷിയുടെ പൊറിഞ്ചു പോലെയുള്ള സെറ്റപ്പ് അല്ല, വേറെ സെറ്റപ്പാണ്. ഏതാണ് പാപ്പനാ? പാപ്പൻ സുരേഷ് ഗോപിയുടെ പടം അടിപൊളിയാണ്. അത് അത് വെച്ച് അത് വേറെ റേഞ്ച്, ഇത് വേറെ റേഞ്ച്, കുഴപ്പമില്ല, അടിപൊളി പടം. പടം സൂപ്പറാണ്. ജോഷി അപ്രാവശ്യം റെക്കോർഡ് തകർത്തുമായിട്ടുണ്ട്. ജോജുവിൻ്റെ പ്രകടനം വേറെ ലെവല്, ഒന്നും പറയാനില്ല. ഈ പടം നിങ്ങൾ മസ്റ്റ് തിയേറ്റർ വാച്ചപ്പ് തന്നെയാണ്. ധൈര്യമായിട്ട് നിങ്ങൾ കയറിക്കോ, 100% ഗ്യാരണ്ടി തരാം. നിങ്ങൾക്ക് കരാരും ഇത് നിങ്ങൾ ടീസറിൽ കണ്ടതൊന്നും അല്ല പടം, ശരിക്കും തിയേറ്ററിൽ കണ്ടു. അതുപോലെ ഗംഭീര പടമാണ്, ഒരു രക്ഷയില്ല, തകർത്തു വരുന്നുണ്ട്. പക്ഷേ അത് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് കയറിയിടുന്ന കല്യാണി പ്രിയദർശൻ്റെ ക്യാരക്ടർ വമ്പൻ തിരിച്ചുവരവാണ്. എന്നുവെച്ചാൽ അവളെ മാക്സിമം യൂസ് ചെയ്യേണ്ട രീതിയിൽ നല്ലൊരു യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ജോജുവും കല്യാണും തമ്മിലുള്ളൊരു കോമഡി സീൻസ് ഉണ്ട്, സെൻറ്റൻസ് എല്ലാം പക്ക നീറ്റഡ് വർക്കൗട്ട് ഉണ്ട്. ജോഷി ഈ പ്രാവശ്യം സൂപ്പർ ഹീറോയാണ്, ആക്ഷൻ പോളി, ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ആക്ഷനൊക്കെ ചെയ്തിരുന്നത്. അത് ബെസ്റ്റ് പടമാണ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് 100% വന്ന് കാണാൻ പറ്റിയ സിനിമ. പിന്നെ ഉറപ്പായിട്ട് 100%. കല്യാണിന്റെ മാസം ഇനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. നമ്മൾ പ്രതീക്ഷിക്കാത്തതിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ ഉപരിയാണ് കല്യാണം. നമ്മൾ ഒരിക്കലും ഇത്രയും പ്രതീക്ഷിച്ചില്ല. അടിപൊളിയുണ്ട് പുള്ളി, ജോയിച്ചേട്ടനൊപ്പം കട്ടയ്ക്ക് നിന്നുള്ളതാണ്. ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കല്യാണിയുടെ ഒരു ആക്ഷൻ ഒരു ക്യാരക്ടറാണ്, നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു പെർഫോമൻസ്. ഉണ്ട്, ഉറപ്പായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പറ്റുന്നുണ്ട് നന്നായിട്ട്, നല്ല കോമ്പിനേഷൻസ് ഒക്കെ നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ഒരു ജോഷി ചിത്രത്തിന്റെ ആ ഒരു എല്ലാം ഉണ്ട് ഇതിലും. ആദ്യം സിനിമ കണ്ടു നോക്കുമ്പോ, പിന്നെ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ സിനിമ കഴിഞ്ഞതിന് ശേഷം ഒരു എന്താ പറയാ, എല്ലാവരും എഴുന്നേറ്റത് കൈയടിക്കുന്ന ഒരു ഫീലിംഗ് ഒക്കെ എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു പുറമെ നിന്ന്. ഭയങ്കര സന്തോഷം. പിന്നെ ഇത് ടോട്ടലി ഒരു ജോഷി സർ പാക്കേജാണ്, ജോഷി സറിൻ്റെ ഫിലിമാണ്. ഇതിൽ ജോജുവിൻ്റെ ആക്ഷനിലുള്ള ഗ്രേസ്, ഡയലോഗ്സിലുള്ള ഗ്രേസ്, പിന്നെ കല്യാണിയുടെ ആക്ഷൻ സീക്വൻസസ്, ടോട്ടലി ഇതിൻ്റെ ഒരു ഓവറോൾ പാക്കേജും മ്യൂസിക്കും പിന്നെ എഡിറ്റിങ്ങും മിക്സിങ്ങും എല്ലാം കൂടി വരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. പിന്നെ ഒരുപാട് ആക്ടേഴ്സ് ഈ ഫിലിമിലുണ്ട്. കുട്ടേട്ടൻ്റെ ക്യാരക്ടറിന് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഇഷ്ടം കിട്ടുന്നുണ്ടെന്നൊക്കെ ഇറങ്ങുമ്പോൾ പറയുന്നുണ്ടായിരുന്നു എല്ലാവരും. താങ്ക് യു. പാപ്പൻ കഴിഞ്ഞിട്ടുള്ള ജോഷിയുടെ മൂവിയാണ്. പാപ്പനിലും അതേപോലെ ആന്റണിയിലും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. താങ്ക് യു. ആക്ടിങ് പരീക്ഷിച്ചിരിക്കുകയാണെന്ന് പറയുന്നുള്ളൂ ഞാനിപ്പോൾ.
പക്ഷേ എന്താ ഞാൻ പറയേണ്ടത്, ജോജുന്റെ കൂടെ ജോജുവിൻ്റെ കൂടെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതേപോലെ തന്നെ ആ ടീം ഭയങ്കര, ജിജു, കുമാർ, പിന്നെ പപ്പൻ, നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിള് ഭയങ്കര, രാജേഷ് വർമ്മ, ഐ മീൻ രാജേഷ് ശർമ്മ, രാജേഷ് വർമ്മയാണ് അതിൻ്റെ റൈറ്റർ. അപ്പോൾ ഈ ഒരുപാട് പേരുകൾ, ഒരുപോലത്തെ പേരുകളുണ്ട്, ജിലു, ജിനു, ജിജു, ഈ സിനിമ മുഴുവൻ അങ്ങനത്തെ, രാജേഷ് വർമ്മ, രാജേഷ് ശർമ്മ. അപ്പോൾ ഒരു ഒരു ഭയങ്കര ഒരു ഒരു കമ്പാനിയൻഷിപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഒരു രസം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു മൊമെൻസൊക്കെ ഭയങ്കര രസമുള്ളതാണ്. ഇമോഷണൽ മൊമെൻസിലൂടെ കടന്നു പോകുന്ന സീക്വൻസസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ജോഷി സാർ ആക്ഷൻ വിളിക്കുമ്പോൾ ഫ്രണ്ടിൽ നിൽക്കാൻ ഒരു ഭാഗ്യം വേണമല്ലോ. അപ്പോൾ ജോഷി സാറിൻ്റെ ആക്ഷനിൽ ഫ്രണ്ടിൽ നിൽക്കുക, അത് കഴിഞ്ഞ് ആക്ഷൻ കഴിഞ്ഞാൽ ജോഷി സാറിൻ്റെ സൈഡിൽ പോയി നിൽക്കുക, പിന്നെ ജോഷി സാറ് കൂടെ അസിസ്റ്റ് ചെയ്യുക, അത് കഴിഞ്ഞ് മറ്റൊരു ആക്ടർക്ക് ബ്രീഫ് ചെയ്യാൻ പോവുക. അപ്പോൾ ടോട്ടലി സെറ്റിൽ ഇൻ ആൻഡ് ഔട്ട് ആയിട്ട് ഓടി നടക്കുന്നതിനിടയിലായിരുന്നു ഈ ഈ ആക്ടിങ്. അപ്പോൾ ജോഷി സാറ് എടാ പോയി നിൽക്കടാ എന്ന് പറയുമ്പോൾ പോയി നിൽക്കുക, അതായിരുന്നു. അപ്പോൾ ആ ഒരു സീക്വൻസിൻ്റെ ഒരു ഓട്ടത്തിനിടയിലായിരുന്നു ആക്ടിങ് നടന്നത്. സോ അത് ഇഷ്ടപ്പെട്ടു എന്ന് കുറേ പേര് പറയുന്നുണ്ട്, അതിലും ഭയങ്കര സന്തോഷം. താങ്ക് യു. ഞാനിന്ന് ആന്റണി ആന്റണി എന്ന സിനിമ കണ്ടു, നമ്മുടെ ജോജു ജോർജിൻ്റെയും ജോഷി സാറിൻ്റെയും ഗംഭീര തിരിച്ചൊരാളായിട്ടുള്ള സിനിമയാണ്. നമ്മുടെ പൊറഞ്ചുകുമാറിയും ജോസിന് ശേഷം ഗംഭീരമായിട്ടുള്ളൊരു സിനിമയാണ്. ആക്ഷൻ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമ ഒരുക്കിയിരിക്കുന്നത്, സീരിയസ് ക്രൈം ത്രില്ലറാണ് സിനിമ. പിന്നെ ആന്റണി സാത്താനാണ്, ആന്റണി ആന്റണി സാത്താൻ. അപ്പോൾ സീരിയസ് ആയിട്ടും സെന്റിമെൻ്റലായിട്ടും ഫാമിലിക്ക് ധൈര്യം പറയുമ്പോൾ ടിക്കറ്റ് കാണാൻ പറ്റുന്നൊരു സിനിമയാണ്. ഒന്നും കുറ്റം പറയാനൊന്നുമില്ല, ലാഗ് ഒന്നുമില്ല, ഒരു സീരിയസ് ആയിട്ട് ചിന്തിക്കുക, ഇമോഷണൽസ് ഉണ്ട് നമുക്ക്, മൈൻഡിൽ കിട്ടുന്ന സംഭവങ്ങളായിരിക്കും ജീവിതത്തിൽ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന രസക്കാഴ്ചകളാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത്. നല്ല രസമുള്ള പടമാണ്, നമുക്ക് ഇമോഷണലി ഭയങ്കര, നമ്മൾ ഭയങ്കര, എനിക്ക് ഭയങ്കര, എനിക്കൊരു മോളുണ്ട്. അപ്പോൾ ഒരു അച്ഛൻ മകൾ ആ ഒരു ബന്ധമൊക്കെ അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ പടത്തിൽ പറയുന്നുണ്ടല്ലോ. അപ്പം ആക്ഷനുണ്ട്, മൊത്തത്തിൽ ഫാമിലിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ്. കല്യാണിയുടെ ഗംഭീര പെർഫോമൻസ്, എന്നെ ജോയിച്ചേട്ടൻ്റെ കാര്യം പറയാനില്ല, ഒന്നും വേണ്ട, ജോഷി സാറാണല്ലോ, ഇനി മൊത്തത്തിൽ വേറെ കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. പാപ്പൻ ജോഷി പറഞ്ഞു, ഇന്നിപ്പം മലയാള സിനിമയിൽ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഡയറക്ടർ ആരാണ് എന്ന് നമ്മൾ ചോദിച്ചാൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് ജോഷി സാർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് പുള്ളിയോടൊപ്പം ഒന്ന് വർക്ക് ചെയ്യുക എന്നുള്ളത് തന്നെ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരാൾ ആളും കൂടെയാണ് ഞാൻ. അപ്പം നമുക്കിതൊക്കെ കാണുമ്പോൾ കൂടുതൽ കൊതി കയറുന്നതേ ഉള്ളൂ. അത്രയും ഓരോ പടവും എനിക്ക് അത്രയും ഇഷ്ടമാണ്. ഇതും എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. ജോയിച്ചേട്ടനായാലും ആ ഒരു റിലേഷൻഷിപ്പൊക്കെ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ആ ലാസ്റ്റ് മൊമെൻ്റ് വരെയും ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് പടം. ഈ സിനിമയിലൊരു അവസരം കിട്ടിയിരുന്നെങ്കിലും, അയ്യോ സംശയമുണ്ടോ, ഒരു സീനെങ്കിലും, ഒരു സീൻ ഞാൻ കയറി പൊളിച്ചേനെ. ഞാനിതിന് ഇതിൻ്റെ സംഭവം എനിക്ക് മെസ്സഞ്ചറിലൂടെയൊക്കെയാണല്ലോ, കൂടുതൽ പേര് നമ്പറൊന്നുമില്ല. ഇതിൻ്റെ ഒരു ആളിനെ, ഇതിൻ്റെ റൈറ്ററിനെ ഞാൻ ഇടയ്ക്ക് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു, പക്ഷെ കിട്ടിയില്ല. രാജേഷ് വർമ്മ എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെ, ഈ പറഞ്ഞപോലെ ഷാനെയും ജസ്റ്റ് പരിചയമുണ്ടെന്നല്ലേ ഉള്ളൂ, കൂടുതൽ ബന്ധമില്ല. പക്ഷേ ഇപ്പോൾ കുറച്ച് പേരൊക്കെ അറിയാം മീൻസ്. പക്ഷെ പടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നമുക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹമുള്ളൊരു പടമായിട്ട് തോന്നി. നമുക്കൊരു ഐ എ ഫീല് വന്നു കഴിഞ്ഞാൽ ബോറാവും, പക്ഷേ സ്ക്രീനിൽ പക്കേജ് ചെയ്തിട്ടുണ്ട്. നന്നായി നോക്കട്ടെ, അവർ നമ്മൾ ഇമോഷണൽ കണക്ട് നന്നായി നോക്കട്ടെ, അത് മെയിൻ ഹൈലൈറ്റ് ആണ്. ജോജുവിൻ്റെ പെർഫോമൻസ്, ഇവരെ ഇമോഷണൽ കണക്ട്, പിന്നെ ചെമ്പ വിനോദ്, പിന്നെ മ്യൂസിക് എക്സ്പീരിയൻസ് പൊളിച്ചിട്ടുണ്ട്. ആ ജോഷി പടം തന്നെയാണ്, പക്ഷേ ആ ഒരു അവർ ആ ഒരു ബെഞ്ച് മാർക്ക് ക്രിയേറ്റ് ചെയ്തത് പഴയ പടത്തിൻ്റെ അത്ര എത്തിയില്ല, ബട്ട് നിരാശപ്പെടുത്തില്ല. ജോജു ജോർജ് നല്ല സൂപ്പർ അഭിനയമാണ്. പിന്നെ നമ്മൾ ജോഷി സാറിൻ്റെ സിനിമയിൽ പ്രതീക്ഷിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും സിനിമയിലുണ്ട്. ഒട്ടും പ്രേക്ഷകരെ നിരാശപ്പെടുത്താത്ത, അല്ലെങ്കിൽ ഫാമിലിയെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നൊരു സിനിമ തന്നെയാണ്. പിന്നെ ഒരു ആക്ഷൻ സിനിമ എന്നുള്ള ഉപരി ഫാമിലിക്ക് പറ്റിയ ഒരു ഫീൽ ഗുഡ് മൂവി കൂടിയിട്ടാണ് ആന്റണിയുടെ സിനിമ. ആന്റണി പടം നല്ല കീടിലും പടം, വേറൊന്നും, അതായത് ഫൈറ്റും കാര്യങ്ങളും ആഗ്രഹിച്ചു വരുന്ന ഒരാൾക്ക് എന്തായാലും ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാവുന്ന പടമാണ് ആന്റണി. അത് ചില നേരത്ത് ബി ജി എം ഒക്കെ കയറി വരുമ്പോൾ നമുക്കൊരു ഒരു രോമാഞ്ചം, അത് തിയേറ്ററിൽ തന്നെ ഇരുന്ന് ആസ്വദിക്കാനുള്ള എല്ലാ സംഭവവും. ഇപ്പോൾ ജോജുവിൻ്റെ പെർഫോമൻസ് പോലെ പറയുകയാണെങ്കിൽ എടുത്തു പറയേണ്ടതാണ് കല്യാണ പ്രിയദർശൻ്റെ പെർഫോമൻസ്. ഒരു ബോക്സിംഗ് താരമായിട്ടാണ് ആൾ ചെയ്തിരിക്കുന്നത്. എന്തായാലും ത്രൂ ഔട്ട് നല്ല ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും കൊള്ളാം. ഇല്ല, അതായത് പാപ്പൻ സിനിമ കണ്ടവർക്ക് പാപ്പൻ സിനിമ പോലെ അല്ല ഈ പടം. അതായത് ഇത് കുറച്ച് ആക്ഷനും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് കൂടുതൽ കയറി വന്നിട്ടുണ്ട്, എനിക്ക് അങ്ങനെ തോന്നിയത്. തീമ അങ്ങനെ പറയാൻ പറ്റില്ല, അത് അങ്ങനെ കൃത്യമായിട്ട് അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അതായത് വേറൊരു രീതിയിൽ വന്നിട്ടുണ്ട് ഇതിൽ ഇതിൽ ആക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അതാണ് പറഞ്ഞത്, സെക്കൻഡ് ഹാഫിൻ്റെ ഒരു ആക്ഷനുണ്ട്, ആ ആക്ഷൻ്റെയും ബി ജി എമ്മിൻ്റെയും കൂടെ കയറി വരുമ്പോണ്ടല്ല,
കിടിലനാണ്. അത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാവുന്ന ഒരു പടമാണ് ആന്റണി. എന്തായാലും ധൈര്യമായിട്ട് കിട്ടുന്നതോ കാണാം.